കാട്ടുതീ നാടകം ആരംഭിക്കുന്നു. ജൂപ്പിറ്റർ, രംഗനിർമ്മാണം കുമാർ സ്റ്റേജ്, സഹസംവിധാനം കെ പി എ ലത്തീഫ്, സംവിധാന സഹായികൾ സബരി സുരേഷ്, വിനയൻ, സജിത്, ജയൻ. രംഗത്ത് ടി ആർ ഓമന, സബിത ആനന്ദ്, ഉഷ ജയകുമാർ, ലീല ഗോപിനാഥ്, എ വി അനൂപ്, കെ പി എസ് സി ഫ്രാൻസിസ്, പി പി ശശി, പ്രസാദ്, വി സി പ്രവീൺ, കൂടാതെ വി പി സിദ്ധൻ. സംവിധാനം സഹദേവൻ. നാടകത്തെക്കുറിച്ച് ഒരു വാക്ക്. ഉദ്ദേശം, നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നു. നാടകം ആരംഭിക്കുന്നു. കാട്ടുതീ. കിട്ടോ ഇല്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
ഞങ്ങളൊക്കെ എന്ത് ചാകണമെന്നല്ലേ ഉള്ളു അച്ഛന്. അതിന് ഞങ്ങളെ തീ വെച്ച പോരെ. ആ പിന്നെ തീ വെക്കുന്നതിന് മുമ്പ് കുറച്ച് മണ്ണെണ്ണ കൊണ്ടുവന്ന് ഞങ്ങളുടെ മേത്തോട്ട് ഒഴിക്കുക. എടി ഞാൻ നിന്റെ പുളി ഇതുവരെ കഴിച്ചില്ലേ? ഇല്ല ചേച്ചി, കണിയാറായി. അമ്മ എന്തോ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? വിവരമില്ലാഞ്ഞിട്ട നിനക്ക് ഈ ധൈര്യം കേട്ടോടി ഞാനു. അമ്മ പറയുന്നത് കേട്ടോ, എനിക്ക് വിവരമില്ല. എങ്കിലേ അതങ്ങോട്ട് അഴിച്ചിട്ടോട് അല്ലേടുള്ളോ? ഇനിയിപ്പോ വയ്യ, ഇത് തന്നെ മതി. അല്ലെങ്കിൽ നിനക്ക് കണ്ണു കടിയ. എന്ത് ചേച്ചി, എന്റെ ജാക്കറ്റ് വേറെ തീർക്കുടങ്ങി കരുതിയല്ലേ? നീ എന്റെ എടുത്തു ഞാൻ ഇട്ടതുകൊണ്ട് ചേച്ചിയുടെ ജാക്കറ്റ് തീർക്കും. ഞാൻ ചേച്ചിക്കാൻ തിരിഞ്ഞവളല്ലേ. ചേച്ചി ഒട്ടും വിവരമില്ല. നന്നായി, എനിക്ക് വിവരം വേണ്ട. ചേച്ചിക്ക് എന്തിനാ വിവരം? നല്ല ഭംഗിയുള്ള തലമുടി ഉണ്ടല്ലോ. എനിക്ക് തലമുടി അല്ലേ കിട്ടിയുള്ളൂ, നിനക്കല്ലേ സൗന്ദര്യം കിട്ടിയത്. Tío.
ഇതൊന്നും കേൾക്കുന്നില്ലേ? വേണ്ട,
മനസ്സിലായോ? മഹിളാ സമാജത്തിലേക്ക് അവരെന്താ പണി? ഡാൻസ്. ഓ ശ്രീകത്തിനി, തമ്പുരാട്ടിയുടെ നേരം പോക്കല്ലേ. കാണാൻ ചന്തമുള്ള പെൺകുട്ടികളെ അവിടെ എടുക്കും. അവിടെ ഞാൻ തുന്നലും ഡാൻസും ഒക്കെ പഠിക്കുന്നുണ്ട്. ഈ സമാജത്തിലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? രണ്ട് മൈൽ. എന്താ പോരണം? എങ്ങോട്ട് ചേരണം? പോണുണ്ട്. എന്താ അയ്യമാല? ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കല്യാണ വീട്ടിൽ വെച്ച് ഒരു പെണ്ണിന്റെ കഴുത്തില്. എനിക്ക് നല്ല ചേർച്ചയാ. എടി, അത് ആ മാല ഒന്നും അല്ല, ഇങ്ങനെ പറയുന്ന വേറെ ഏതോ മാലയെ കുറിച്ചാ. ഇത് മാലയല്ല, അയ്യമാല സിനിമയാ. ഞാൻ കണ്ടിട്ടുണ്ട് അയ്യമാല. അതിൽ കർത്തവരേനും തമിഴിൽ വേണോ മലയാളത്തിൽ മതിയോ? മലയാളത്തിൽ. തമിഴിൽ വേണം, തമിഴിൽ വേണം. തമിഴാശേ ചുമ്പടി, നീ എന്നെ സ്നേഹിക്കുന്നതോ? ഉന്നെ നാം കല്യാണം കഴിക്കട്ടുമോ? അവളെന്നോ രാശാത്തി? ആര്യമാല രാശാത്തി. രാശാത്തി എന്താ പറഞ്ഞത്? കർത്തവരിയാ, ഉന്നെ ഞാനും സ്നേഹിക്കുന്നുണ്ട് എന്ന്. അത് വലിയ കഥയ, ഒരുപാട് നേരം കുടിക്കും. രാജാവോ? രാജാവല്ല, കർത്തവ്യം ലേഖനം. കാലൻ കുടിമരുന്നൻ രണ്ടാമൻ. പൊന്നന്റെ കാര്യം ആശാൻ എന്നോട് പറഞ്ഞു. നിനക്ക് പനിയാണെന്ന്. മൂന്ന് ദിവസമായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പം ഒരു ഞാനൊന്ന് നോക്കട്ടെ, നിനക്ക് അത്ര കൂടുതൽ പനിയുണ്ടോന്ന്. ഈ ആള് മോശക്കാരനല്ലല്ലോടാ. ആ വേഗം അങ്ങോട്ട്, നിന്റെ പനിയൊക്കെ ഇവിടെ വെച്ചാ മതി. നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ചു പോകാം. നീ അങ്ങ് പോ, ഞാനങ്ങ് വരാം. അത് മതി. ഈ രണ്ടാമൻ ആരാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്താ ഇതുവരെ ഇതുവഴി ഒന്ന് കടക്കാഞ്ഞത്? ഇന്നല്ലേ ഇവിടെ പണി തുടങ്ങിയിട്ടുള്ളൂ. ആ ഇങ്ങോട്ട് വരാമല്ലോ. ഏതാ ഞാൻ വാങ്ങേണ്ടത്? ഇപ്പൊ ഈ തീയുമാണ് തീപ്പെട്ടി, ഞാൻ പിന്നെ വാങ്ങിക്കൊള്ളാം. എന്താ പോരെ? ആ
നോക്കട്ടെ, കൈ നോക്കട്ടെ. ചേച്ചി എന്നാ തീക്കൊള്ളി താഴെ ഇട്ടത്? ഞാൻ ചെല്ലണത് കണ്ടിട്ടാണെന്നാ തോന്നണേ. ഇങ്ങോട്ട് തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കണു. അവിടുന്ന് പോട്ടെന്ന് കരുതി ഞാൻ കുറെ നേരം മറവി നിന്നു. പോണല്ല അവിടുന്ന് കത്തി നമ്മളെടുത്ത് വിട്ടു എന്നാ വിചാരം. അതുകൊണ്ട് ഞാൻ ഇന്ന് വിളിക്കണ്ടെന്നാണോ പറയുന്നത്? എന്നോട് എന്തെങ്കിലും പറയാൻ വേണ്ടി ആയിരിക്കുമോ അവിടെ നിൽക്കണത്? എത്ര കൊല്ലമായി എന്നോടൊന്ന് സംസാരിച്ചിട്ട്. ജാനുവിനെ പ്രസവിക്കണേന് മുമ്പ് എന്നോട് എന്തെങ്കിലും മിണ്ടിയതല്ലേ? കണ്ട കാലം അത്രയും ഈ കുടുംബത്തിൽ നടന്നത് വല്ലതും അറിഞ്ഞോ? അന്വേഷിച്ചോ? മക്കളെ മൂന്നിന് ഞാനാ വീട്ടിൽ പോറ്റിയത്. അന്നിയുടെ ആട്ടം തുപ്പും കഴിച്ച് ഞാൻ അവരെ വളർത്തി വലുതാക്കിയത് അറിഞ്ഞത് വല്ലതും. എന്നിട്ടൊരു നിസ്സാര കാര്യത്തിന് കത്തി കാണാനില്ല. കാണാനില്ലേ, നന്നായി പോയി. ജാനുവിന്റെ പ്രായം എനിക്ക് ഉള്ളപ്പോഴാ ഞാൻ ആദ്യം കാണുന്നത്. അന്ന് എത്ര നല്ല ഒരാളായിട്ടാ എനിക്ക് തോന്നിയത്. വന്ന് വിളിച്ചപ്പം കൂടെ ഇറങ്ങിപ്പോയത് എനിക്കങ്ങനെ തോന്നിയോണ്ടല്ലേ. ഞാൻ ഈ കുടുംബത്ത് വന്ന് നാല് നാള് തിരഞ്ഞില്ല. അപ്പോഴേക്കും തുടങ്ങിയില്ലേ എന്നെ കണ്ണീര് കുടിപ്പിക്കാൻ. ആ കണ്ണീര് ഞാൻ 9 കൊല്ലം കുടിച്ചില്ലേ? 9 കൊല്ലം ഞാൻ പുറത്തായി കാണിച്ചോ? പുറത്തേക്ക് വരുമ്പോഴും മിറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ ആ കണ്ണീര് നിങ്ങളെ ആരെങ്കിലും കാണിച്ചോ? അമ്മ ആരോടാ ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നത്? നിങ്ങളുടെ മുമ്പിൽ വരുമ്പോഴൊക്കെ ഞാൻ ചിരിക്കുകയായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് തരായിരുന്നു. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഞാൻ ഇവിടെ സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്ന് നിങ്ങൾക്കൊക്കെ തോന്നാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തത്. വേണ്ട, മനസ്സിലായോ? അവിടെ മനസ്സിലായോ? മനസ്സിലായി. വേണ്ട, അച്ഛനാ പറമ്പിൽ നിപ്പോ ഉണ്ട്, ഇവിടെ ഇരിക്കണ്ട. എനിക്കെന്താ വന്നത്? അല്ലേ, എടി ജാനു ചേട്ടൻ വരുന്നുണ്ട്. അമ്മേ, അമ്മേ, ചേട്ടന് നേരത്തെയാണല്ലോ. അമ്മേ, നീ എന്റെ കൂടെ ഒന്ന് വന്നേ. എങ്ങോട്ടാ പുറപ്പാട്? കുളിക്കാൻ. എവിടെ? കുളത്തില്. ഇവിടെ ആയിരുന്നല്ലോ പതിവ്. എനിക്കിന്ന് വെള്ളം കൊണ്ട് തന്നില്ല. അയ്യോ, അത് വലിയ കഷ്ടമായല്ലോ. അമ്മ കൊണ്ട് തന്നില്ലേ വെള്ളം? അമ്മയല്ല ദേവിക്ക് വെള്ളം കൊണ്ട് കൊടുത്തത്. എന്ത് ദ്രോഹമാണ് അമ്മ? എടി, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? നീ ഒരു പുതിയ മട്ടൊക്കെ കാണുന്നുണ്ടല്ലോ. എന്താ മോളെ? ആഹാ, നീ എന്താ ഇത് വേഗം പോന്നേ? അമ്മ ദേവിയെ കുളത്തിലേക്ക് അയക്കുന്നുണ്ടോ? എന്തിന്? നിന്നോട് ഇവിടെ കുളിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതിനെ എനിക്ക് കുളിക്കാൻ വെള്ളം വേണ്ടേ? അപ്പൊ ഞാൻ കുളിക്കട്ടെന്നാണോ പറയുന്നത്? വെള്ളം കൊണ്ടുവരാനും സമ്മതിക്കില്ല, കുളത്തിൽ പോയി കുളിക്കാനും സമ്മതിക്കില്ല. എനിക്കിന്ന് കുളിക്കണം. ഞാൻ ഇന്ന് കുളത്തിൽ പോയി കുളിക്കും, നോക്കിക്കോ.
അമ്മയുടെ എനിക്കൊരു കാര്യം പറയാം. അമ്മ പെൺമക്കളെ സ്നേഹിച്ചു, പക്ഷെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെ ചീത്തയായി. ഒറ്റയ്ക്ക് പോയാലെന്താ, ആരെങ്കിലും വിഴുങ്ങോ? അമ്മേ, എന്റെ അമ്മയ്ക്ക് ഓരോ ദിവസം കൂടുമ്പോൾ ക്ഷീണം കൂടി കൂടി വരികയാണ്. അമ്മയുടെ മക്കൾക്ക് അതൊന്നും കാണാൻ കണ്ണില്ല. നിനക്കെ ഞാൻ എന്റെ പെങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? നീ പറഞ്ഞു. എന്റെ അമ്മ ഇനി ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. വെറുതെ അവരുടെ കാലിൽ കിട്ടി ഇരുന്നാൽ മതി. വെറ്റില മുറുക്കി കാലിൽ എണ്ണ പുരട്ടി ഇടയ്ക്ക് ഓരോരോ കുളിയും കുളിച്ച് ഈ മുഖത്ത് എനിക്ക് എപ്പോഴും സന്തോഷം കാണും. ഈ ചിരി എനിക്ക് കാണും. നീ ഒന്ന് പോണുണ്ടാവും. അയ്യോ, അത് മാത്രം ചെയ്യല്ലേ, നല്ല മൂർച്ചയുള്ളതാ. ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചാൽ ഒരുപടുത്ത് മൂർച്ച കുറയും. അല്ലേ ജാനു? അമ്മേ, നീ ഇന്ന് പണിക്ക് പോകില്ലേ? ഞാൻ ഇനി 4-5 ദിവസത്തേക്ക് പോകുന്നില്ല. അയ്യോ, പണിക്ക് മാറുന്നില്ല, നീ എന്താ ചെയ്യാൻ പോണേ? അത് പറയാൻ തുടങ്ങിയതല്ലേ ഞാൻ, അപ്പോഴേക്കും എത്തിയില്ലേ ഷൂർ പണകമാരി? അമ്മേ, ഞാൻ വിളിച്ചിട്ട് വരാം. എവിടെ ചൂട് വരുന്നുണ്ട്, ഒന്ന് വന്നിട്ട് ചെയ്യും. ഞാൻ കുളത്തിലേക്കില്ല, ഞാനേ സമാജത്തിലേക്കാ പോണേ. അമ്മേ, ഞാനിന്ന് നേരത്തെ എണീറ്റ് പോയിരുന്നു. 4-5 ദിവസത്തേക്ക് പണിക്ക് വരില്ല എന്ന് പറഞ്ഞ് കുറച്ച് പണം മുൻകൂറായി വാങ്ങി വന്നിരിക്കുന്നു. അതിനാണ്. ഞാൻ പറഞ്ഞിട്ടില്ല അമ്മേ, ഒരു കാത്തിയനെ പറ്റി. എന്റെ കൂടെ ജോലിയെടുക്കുന്ന പെണ്ണാണ് അവിടെ. അവളെ കല്യാണം കഴിച്ചോളാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിരിക്കുന്നു. അവിടെ എനിക്ക് കല്യാണം കഴിച്ചു തരാം. അവിടെ എനിക്ക് കല്യാണം കഴിച്ചു തരാം. എന്റെ ഭഗവതി, ഞാൻ എന്തായി കേൾക്കുന്നത്? എന്താ അമ്മ എന്തിനാ വിഷമിക്കുന്നത്? കാർത്തിയനിയുടെ സ്വഭാവത്തെ പറ്റി അമ്മയ്ക്കൊന്നും അറിയില്ലല്ലോ. അവൾ സ്നേഹമുള്ളവളാണ്. അവളെ കണ്ടാൽ തന്നെ അമ്മയ്ക്ക് ഇഷ്ടമാകും. അവളുടെ അച്ഛനും ആങ്ങളും മറ്റും ഈ വിവാഹം ഇഷ്ടപ്പെട്ടില്ല എന്നാ തോന്നുന്നു. എന്നാൽ ഈ കല്യാണം നടക്കും. അവൾ എന്റെ കൂടെ വരും. അമ്മയെ സമ്മതിക്കണം. എന്റെ മോളിത് കുളിച്ചിട്ടില്ല, അറിയാതെ നിനക്ക്? അവളല്ല ഇപ്പൊ കുളത്തിലേക്ക് പോയത്, അമ്മ കണ്ടില്ലേന്ന്. എന്റെ കല്യാണ കാര്യം പറയുമ്പോഴും അമ്മയ്ക്ക് ഓർമ്മപ്പിച്ചു തുറന്നു. അങ്ങനെ ഒരു കല്യാണം ഇവിടെ നടക്കാൻ പോണില്ല. എന്താ അമ്മയ്ക്ക് കല്യാണം ഇഷ്ടപ്പെട്ടില്ല? എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയുന്നത്. മനസ്സിലായി. മൂത്തു മുതിർന്ന പെങ്ങന്മാർ വീട്ടിലിരിക്കുമ്പോഴാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അതല്ലേ അമ്മയ്ക്ക് വേണം. ദേവിയുടെയും ജാനന്റെ കല്യാണം ഞാൻ നടത്തും. 6 മാസത്തിനകം ഞാൻ നടത്തും. അമ്മയുടെ മകൻ നടത്തും. പിന്നെ എന്താണ് അമ്മേ? കാത്യാൻ ഇവിടെ വന്നാൽ നിങ്ങളേക്ക് ദ്രോഹിക്കുമെന്ന് കരുതിയിട്ടാണ്. അവളുടെ വാക്ക് കേട്ട് ഞാൻ നിങ്ങളെ വെറുക്കുമെന്ന് കരുതിയിട്ടാണ്. 4 ദിവസത്തിനകം എനിക്ക് അവളെ കല്യാണം കഴിക്കണം. നീട്ടിക്കൊണ്ടുപോകാൻ അയ്യ. അച്ഛനോട് ഞാൻ തന്നെ ഇത് പറഞ്ഞോളാം. അച്ഛൻ എനിക്ക് സമ്മതം തരും. അമ്മയും സമ്മതം തരും. ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ നീ ഇതെന്നോട് പറയുന്നത്? നിനക്ക് എന്നെ കൊല്ലണോ? എന്നെ കൊല്ലണോന്ന? 4 ദിവസത്തിനുള്ളിൽ കല്യാണം കഴിക്കണം അത്രേ അവന്. ഇതുപോലെ തന്നെയല്ലേ, ഇങ്ങനെ തന്നെയല്ലേ പണ്ട് എന്നെ മോനെ മോനെ ശകുനി നിന്റെ അമ്മ വേണ്ട മോനെ വേണ്ട. എന്താണ് എന്റെ മോൻ ഇപ്പൊ കല്യാണം കഴിക്കരുത്? അമ്മ പറയുന്ന കേക്ക്. ഞാൻ മരിച്ചിട്ട് അമ്മ മരിച്ചിട്ട് എന്റെ മോൻ കല്യാണം കഴിച്ചോ? അതുവരെ എന്റെ മോനൊരു പെണ്ണിന്
അമ്മക്ക് വേണ്ട. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ മകൻ കല്യാണം കഴിച്ച് കാണണമെന്നല്ലേ? എല്ലാ അച്ഛനും അമ്മമാരും അങ്ങനല്ലേ? എന്റെ അമ്മ മാത്രം ഇങ്ങനെ? ഈ കുടുംബത്ത് നിന്റെ അച്ഛനോട്ട് എനിക്ക് വയ്യ. എനിക്ക് വയ്യ. ഞാൻ എന്തിനായി ഒളിക്കുന്നത്? ഞാൻ പറയും, ഞാൻ പറയും. അമ്മ എന്താ ഒളിച്ചു വെക്കുന്നത്? അമ്മ എന്താ തുറന്നു പറയാൻ മടിക്കുന്നത്? നിന്റെ അച്ഛൻ മരിച്ചിട്ട്, നിന്റെ അച്ഛൻ മരിച്ചിട്ട് നീ കല്യാണം കഴിച്ചു. അമ്മ സമ്മതം തരും, നിന്റെ അമ്മ സമ്മതം തരും. അതുവരെ ഒരു പെണ്ണിനെ ഇവിടെ ഇവിടെ പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞില്ലേ? അമ്മേ, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം. കാത്തിയനൊരു പാവമാണ്, അവളെ ഞാൻ കഷ്ടത്തിലാക്കി. ഇതുവരെ അത് പറയാൻ എനിക്ക് മടിയായിരുന്നു. ഇനി അവൾക്ക് ഞാനേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമാണ്. അവളെ മറ്റന്നാളോ അവളെ ഞാൻ വീണ്ടും കൂട്ടിക്കൊണ്ടു. അച്ഛാ, പണം എന്റെ കയ്യിലുണ്ട്. അച്ഛാ, അച്ഛനെനിക്ക് സമ്മതം തന്നാൽ മാത്രം മതി. അച്ഛനെനിക്ക് സമ്മതം തരില്ലേ? അച്ഛനും ഞാൻ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ലേ? വേണ്ട, ആരും സമ്മതം തരണ്ട. എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവരും. ആരും തന്നെ കൊണ്ടുവരും.
അമ്മ പണിയെടുത്തിയാവും. ഞാൻ മാത്രമല്ല ചേച്ചി അത് ചെയ്യിക്കാറില്ല. ഈ പ്രസംഗിക്കാണ് ചെയ്യിപ്പിക്കാറില്ല. അവള് കവർ കണ്ടതിന് ശേഷമല്ലേ ചേട്ടൻ അവിടെ പലയിൽ കുടുങ്ങിയത്. ഇതവളപ്പോഴാണ് നിന്നോട് പറഞ്ഞത്. അവളുടെ ചോറ നമ്മൾ കഴിക്കണെന്നൊരു വിചാരമേ അവൾക്കുണ്ട്. ജാനി അവൾക്കാണോ എനിക്കാണോ കൂടുതൽ നിറം? അതിപ്പോ ഞാനിങ്ങനെ പറയാനാ. നിനക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ചേച്ചിക്ക് പിടിക്കില്ല. ഓ എന്നാലും പറ എനിക്കാണ്. ഒന്ന് പൊടിയുണ്ട് അല്ലേ? ഒരു കാര്യം ചോദിക്കുമോ? എന്നാലും ചേച്ചിയെക്കാളും സൗന്ദര്യം കൂടുതൽ എനിക്കാണ്. എപ്പോഴും എനിക്കറിയില്ല.
ഞാനിവിടെ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എന്നാ ഞാൻ പോയേക്കാം. അയ്യോ, വീട്ടിലേക്കാണോ? എന്താ വരുന്നുണ്ടോ? അങ്ങനെ വെറുതെ വിളിച്ച വരാതിരിക്കാ. വെറുതെ വരണ്ട, വില തരാം. വിലയൊന്നും വേണ്ട. പിന്നെ വിളിക്കേണ്ട പോലെ വിളിച്ചാ ഞാൻ വരും. ചേച്ചി, ചേച്ചിക്ക് തുടങ്ങി അമ്മയെ പോലെ. നീ എന്തിനാണ് ഈ വളച്ചോടിക്കുന്നത്? ഞാൻ നിന്നെ എന്താ ചെയ്യുന്നത്? ചേച്ചിക്ക് എന്ത് തോന്നിയോസും ചെയ്യാനായിരിക്കുന്നു. ഞാൻ ഈ കുടുംബത്തിലുള്ളവളാ. ചേട്ടൻ ഇങ്ങോട്ട് വന്നോട്ടെ. മോനെ, ഇനി ഇവിടെ പാർത്തോ, അതാ നല്ലത്. മോൻ ഇവിടെ അടുത്തല്ലേ ജോലി, അപ്പൊ ഇവിടെ പാർക്കണതാ നല്ലത്. മോന്, ഞാൻ ദേവികയെ കല്യാണം കഴിച്ചു തരാം. അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? ദേ മോനിന്ന് വീട്ടിൽ പോകണ്ട. അയ്യോ, അത് പറ്റില്ല. വീട്ടിൽ പോയിട്ട് വേണം വിളക്ക് കാണാൻ വരാൻ. ഇന്ന് ഇവിടെ അടുത്തടുത്ത് അമ്പലത്തിൽ അയ്യപ്പ വിളക്കുണ്ട്, അറിയില്ലേ? അറിയാം, പക്ഷെ ഞങ്ങളാരും വരുന്നില്ല. ആ, അപ്പൊ ഒരു കാര്യം, മോൻ നാളെ തൊട്ട് ഇവിടെ താമസിച്ചു. മോനെ പണിക്ക് പോകാൻ വയ്യെങ്കിലേ ചോറ് ഞാൻ തരാം. ആ ചോറ് തന്നില്ലെങ്കിലും ഞാനിവിടെ പാർത്തോളാം. ശങ്കുണ്ണി പണിക്ക് പോകാറാകുന്നത് വരെ ഞാനാ ചോറ് കൊടുത്ത് വളർത്തിയത്. അവന്റെ തന്ത, ഞാൻ ജാനൂനെ പ്രസവിച്ചേ പിന്നെ. അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നത്. ഒറ്റപ്പൂരാടനാ, ഒറ്റപ്പൂരാടൻ. ആ ഒറ്റപ്പൂരാടൻ ഒറ്റയ്ക്ക് പണിയെടുക്കും, ഒറ്റയ്ക്ക് തിന്നും, ഒറ്റയ്ക്ക് വന്ന് കിടക്കും ആലേല്. ഞാൻ ജാനൂനെ പെറ്റ പിന്നെ അങ്ങനെയാ, ഒറ്റയ്ക്ക് കിടക്കും ആലേല്. എന്താ അമ്മ? ചാമ്പുണ്ണിയെ പെണ്ണ് കെട്ടി, സുന്ദരിയാണ് പറയും. അവിടെ വലിയ സുന്ദരിയാണെന്ന് ആ വിചാരം. അവളേക്കാൾ സുന്ദരിയായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ, അറിയാവോ? എന്നെ കണ്ടപ്പോ ആ ഒറ്റപ്പൂരാണെന്ന് സഹിച്ചില്ല. അമ്മേ, നിങ്ങ ഒറ്റയ്ക്ക് കിടക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. ആരേലും ഞാനും കിടക്കും. അമ്മേ, ഒന്നും വെറുതെ ഇരിക്കാമേ, ഓടി നീ. ഞാൻ മോനോടൊരു കാര്യം ചോദിക്കട്ടെ. നീ ഇങ്ങോട്ട് വന്നു. മോനെ, ഇവളെന്റെ മോളല്ലേ? അതെ. കാണാൻ ചന്തമില്ലേ? സുന്ദരിയല്ലേ? എന്നെ സുന്ദരിയല്ലേ? ഇവിടെ അമ്മയല്ലേ മോനെ? ഞാന് അത് മതി, അത് മതി എനിക്ക്. എന്നിട്ടേ ആ ഒറ്റപ്പൂരാടൻ മുത്തം വേണ്ടിപ്പോ. അമ്മേ, അമ്മേ വല്ലാതെ മുഷിഞ്ഞു നടന്ന്. അമ്മ ആദ്യം പോയി കുളിച്ചു വന്ന്. നീ പോടി, ഞാൻ ഈ കാര്യം ചോദിക്കട്ടെ. അമ്മയുടെ ഒരു കാര്യം, ആ കിടക്കണ തുണി എല്ലാം ഞാനാ നനച്ചിട്ട്. നല്ലപോലെ വെളുത്തിട്ടില്ലേ? പിന്നെ നല്ലപോലെ വെളുത്തിട്ടില്ല. അതൊക്കെ ഏറ്റത്തെ തുണിയില്ലേ, അതിന് ഇത്തിരി കൂടെ നീളം വേണമല്ലേ? ഒരല്പം കൂടെ നീളം വേണം. ആ മോനറിയാതൊക്കെ ഞാനിപ്പം കഴിഞ്ഞിട്ട്. അയ്യപ്പം വിളക്ക് വളരെ കേമമാണെന്നാണല്ലോ കേട്ടത്. അതെ, വളരെ കേമാണ്. എന്തേ, രണ്ടാളും വരുന്നോ? ഇവിടെ അടുത്തല്ലേ, പാട്ട് തുടങ്ങിയാൽ ഇവിടെ കേൾക്കാം. രണ്ടുപേരെയും ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവിടാം. എന്താ ഒന്നും മിണ്ടാത്തത്? അമ്മയോട് ഞാൻ സമ്മതം വാങ്ങിക്ക. ദേവകിയോട് ഞാൻ പറഞ്ഞതൊക്കെ വെറും തമാശയാണ്. അയ്യപ്പം വിളക്കുണ്ട്, ഞാൻ അതല്ല പറഞ്ഞത്. എനിക്ക് ജാനുവിനോടാണ് കൂടുതൽ ആശ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വരാൻ മറക്കരുത്, ഞാൻ കാത്തു നിൽക്കും. മറക്കരുത്. അല്ല, ഇത് എന്തിനുള്ള ഉറപ്പാടാ? പെൺകുട്ടിയോളെ ചാടി കളിക്കുന്നതും ചിരിച്ച് രസിക്കുന്നതും കാണാൻ പണ്ടേ എനിക്ക് സന്തോഷ. പക്ഷേ കുട്ടിയോളായിരിക്കണം എരുമയോളം പോന്നപ്പോ.
പെണ്ണുങ്ങളാവരുത്. എന്നെ കണ്ടപ്പോഴാണോ കൃഷ്ണൻകുട്ടിക്ക് ധൃതി വന്നത്? അല്ല, അങ്ങനെയൊന്നുമില്ല. എത്ര നേരമായി താൻ ഇവിടെ വന്നിട്ട്? ഞാനിപ്പോ ഒന്നേ ഉള്ളൂ. അല്ല, എന്റെ അടുത്ത് ജോലിക്ക് വരുന്ന കൃഷ്ണൻകുട്ടി അല്ലേ ഇത്? എനിക്ക് ആള് മാറിപ്പോയോ? എന്റെ അടുക്കുന്നല്ലേ താൻ ഇങ്ങോട്ട് വന്നത്? അല്ല, എന്തായി ഓലപ്പടക്കം കെട്ടാൻ കാല് നീട്ടിയത് പോലെ എങ്ങനെ നിൽക്കുന്നത്? അയ്യപ്പങ്ങൾക്ക് കാണാൻ പോണില്ലേ? മൂന്നുപേരും കൂടിയല്ലേ പോണത്? അമ്മ വരുന്നില്ല. അതെനിക്ക് അപ്പളേ മനസ്സിലായി. ഞാൻ ചോദിച്ചത് നിങ്ങള് രണ്ടുപേരും കൃഷ്ണൻകുട്ടി. അതിന് ഞങ്ങളെ കാക്കണ്ട. ഞാൻ കാക്കണില്ല പെണ്ണെ. കൃഷ്ണൻകുട്ടി അത് കാത്താ നിക്കണ്. അയ്യപ്പമ്മയ്ക്ക് കാണുന്ന പറഞ്ഞിട്ടാ അവിടുന്ന് നേരത്തെ ഇങ്ങോട്ട് പോന്നത്. അത് ഞങ്ങളുടെ തൊഴിലല്ല. ഈ പറയുന്നവരുടെ വീട്ടില് ആ ഞാനൊന്നും പറയുന്നില്ല. അല്ല, നീ കുറച്ച് പറ മോളെ, ഞാൻ ഇരുന്ന് കേൾക്കാം. എന്തായാലും ജോലിയൊക്കെ കഴിഞ്ഞ് വരികയാണ്, ഒന്ന് വിശ്രമിച്ചിട്ട് എന്നാ കേൾക്കാം. കൃഷ്ണൻകുട്ടി ഇരിക്കണോ? കുറച്ച് കേട്ടിട്ട് പോവാ. ആ തുടങ്ങിക്കോ. ഈ പറയുന്ന ആളുടെ വീട്ടിൽ ആരും ഉണ്ടോ നോക്കണം. ചേച്ചി ഒന്ന് വരുന്നുണ്ടോ? എന്റെ വീട്ടിൽ ഇതിനെ പറ്റി ആരെങ്കിലും ഉണ്ടോ? ആരുടെ കൃഷ്ണൻകുട്ടി? അല്ല, അയാൾക്ക് അറിയാമതാ ചോദിക്കുന്നത്. ഇല്ല അല്ലേ? ആരാണ് എന്തിനാ ഇവിടെ വന്നിട്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇങ്ങനെ താനിവിടെ വന്ന് എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്? ഞാൻ കുറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കണ്ട് പറയാം. എന്താ അവിടെ എന്നാണ് ഇരിക്കും മോളെ? കാല് ധരിക്കും. എന്റെ കാല് ധരിച്ചാലേ എനിക്ക് ഒഴിഞ്ഞു മാറ്റാൻ അറിയാം. കൃഷ്ണൻകുട്ടിയുടെ കാല് ധരിക്കില്ലല്ലേ? എനിക്ക് പോണം. എനിക്കും പോണടോ. ഒരു കുട്ടാളെ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഒരാളെ മുമ്പിൽ വന്ന് നിൽക്കരുത്. ഓടി വന്ന് ഓടി. എന്റെ അമ്മ അത് അവളല്ല, അതാ പൊന്നച്ചേട്ടനാ. പൊന്നച്ചേട്ടനാ. ആണും പെണ്ണും തിരിച്ചറിയാതായി തുടങ്ങി. കർത്താവേ, ഇത് എവിടെ ചെന്ന് അവസാനിക്കാവോ? പൊന്നാന്ന് വിളിക്കുന്നുണ്ടോ? ആശാൻ കുടിച്ചിട്ടുണ്ടോ? ഞാനങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ കാലങ്ങോട്ട് നീങ്ങുന്നില്ല. വരുന്നുണ്ട്. ആശാൻ എന്നോട് പോകാൻ വരട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ വന്നു. രാത്രി വീട്ടിലോട്ട് പോകുമ്പോ കത്തിക്കാൻ വേണ്ടി എന്റെ ചൂണ്ടെടുക്കാൻ വന്നതാ ഞാൻ. ഏത് വഴിക്കാ ഇവിടെ വന്നേന്ന് പൊന്നനോടെ ചോദിക്കണം. ഞാൻ കാണിക്കുന്നുണ്ട്. ആശാൻ നോക്കാൻ കിട്ട. കൃഷ്ണൻകുട്ടി ഏതിലെയാ വന്നത്? സാധാരണ വരുന്ന വഴിക്കാണ് വന്നത്. ഏതാ ഈ സാധാരണ വരുന്ന വഴി? രണ്ടു വഴിക്കും വരാറുണ്ട്. ഏതൊക്കെയായി രണ്ടു വഴി? പൊന്ന, ഏതൊക്കെയായി രണ്ടു വഴി? ചൂണ്ടി കാണിച്ചാ പോരാ പറയണം. ഒന്ന് ആശാ വരുന്ന വഴി, രണ്ട് ഞങ്ങൾ വരുന്ന വഴി. ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഈ വഴിക്കാണ്. ഞങ്ങള് ഈ വേലി പൊളിഞ്ഞിടത്തൂടെ ഇങ്ങോട്ട് വരും. അതാ എളുപ്പ വഴി, അതാ കുറുക്ക് വഴി. വീടി കത്തിക്കാൻ കഴിയുമ്പോ മാത്രം ഞങ്ങൾ അങ്ങനെ വരും. ചൂട്ട് കത്തിച്ചിട്ട് പോകുമ്പോ ഞങ്ങൾ നേരെ വഴിക്കാ പോവാറ്. വഴിക്ക് വരുന്നതൊക്കെ മര്യാദകേടല്ലേ? നിങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ശരിക്കുള്ള വഴിക്ക് വന്നോടെ. വേറെ വഴിക്ക് വന്നോടെ. അത് വളഞ്ഞാടിയോ വളഞ്ഞ മൂക്ക് പിടുത്തോ. കൃഷ്ണൻകുട്ടി, ആശാൻ എന്നെ ഇനി ഇവിടെ നിർത്തി വിഷമിപ്പിക്കുന്നു. കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. പൊന്നനോട് അടുത്തു വാ. കൃഷ്ണൻകുട്ടിയോടും പൊന്നനോടും എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്.
നമ്മുടെ പൂതുവേണ്ടയും തൊഴിലെന്താ? വെടിമരുന്ന് പണി, കരിമരുന്ന് പണി. അതെ, കരിമരുന്ന് നിറച്ച ഒരു ഓലപ്പരയ്ക്ക് അകത്തിരുന്നാണ് നമ്മൾ മൂന്നുപേരും പണി ചെയ്യുന്നത് അല്ലേ? വീതി വലിച്ച് ശീലിച്ച നിങ്ങളോട് ഒരു തീപ്പെട്ടി പോലും അവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അവിടെ പറ്റിപ്പോയാൽ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടം വരും. ചിലപ്പോൾ ഓഫീസും നഷ്ടപ്പെട്ടു വന്നു വരും. നിങ്ങൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീതി വലിക്കണം. വീതി വലിക്കരുത് നിങ്ങളോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. തീപ്പെട്ടി വാങ്ങി നിങ്ങൾക്ക് കുറെ ദൂരെ എവിടെയെങ്കിലും വെക്കാം, അത് നിങ്ങൾ ചെയ്യൂല. തീപ്പെട്ടി വാങ്ങ കാശ് വേണ്ടേ? ആശാൻ തരുന്ന കൂലി അപ്പിടി അമ്മ വന്നു. ആ തീപ്പെട്ടി വാങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് വീടി വലിക്കാന്ന് പറഞ്ഞ് ഓടി ഓടി ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. ഇവിടെ ഈ ആലയില് എപ്പോഴും തീ ഉണ്ടാവും. വീട്ടുകാർക്ക് അതൊരു ശല്യമാവില്ലല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ തുടക്കം പറഞ്ഞത്. ഇപ്പോഴാ മനസ്സിലായത് ഈ ആലയിൽ പണിയൊന്നും നടക്കുന്നില്ല. ഇഷ്ടകുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഈ ആലയിൽ തീ ഇല്ല. നിങ്ങൾ കാരണം ഈ പെൺകുട്ടികള്. ഒരു കാര്യം ഞാൻ പറയാം, ഇനി നിങ്ങൾ ഇവിടെ ഒരു കാര്യത്തിനും വരരുത്. ഈ ചോദിച്ച് ഇവിടെ വരരുത്. ഇത് ഞാനാണ് പറയുന്നത്. ഇനി വന്നാൽ എന്റെ സ്വഭാവം മാറും. പോയതാണ് ആശാനെ നേരത്തെ
ശല്യമുണ്ടോ ഈ വൈദ്യരെ? ഞാനും ശമ്പുട്ടി വരുന്നത് കാത്തിരിക്ക, ഇപ്പൊ വരും. Yeah.
ശരിക്കും നാഥമതി ആ സാരി ഉണ്ടല്ലോ. കല്യാണ സാരി വേണ്ട, പഴയ സാരി മതി. എന്തിനാ ഇപ്പൊ സാരി? ഞങ്ങള് നയ്യപ്പവിളക്ക് കാണാൻ പോകുന്നുണ്ട്. വന്നാൽ ഇവിടെ തന്നെ അടിച്ചു വന്നു. ആരൊക്കെയാ പോണത്? ഞങ്ങൾ രണ്ടുപേരും. കൂടെ ആരാ വരണേ? കൂടെ മണി വരുമ്പോ കൃഷ്ണൻകുട്ടി ചേട്ടൻ വരും. ഞങ്ങളിവിടെ കൊണ്ടത് വിടാന്നാ പറഞ്ഞിരിക്കുന്നത്. അതെ, കൃഷ്ണൻകുട്ടി അത്ര നല്ല ആളൊന്നുമില്ല. ചേട്ടൻ വന്നിട്ട് ചോദിച്ചിട്ട് പോയാ പോരെ നിങ്ങൾക്ക്. അതെ, സാരി വരാൻ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. വല്ലവരെയും കുറ്റം പറയാം. എനിക്ക് സാരി ഒന്നും വേണ്ട, നമുക്ക് പോകാം. പഴയ സാരി മതി എന്നല്ലേ പറഞ്ഞത്? Thank you.
കച്ചേരി ശങ്കുണ്ണി ഇതുവരെ വന്നില്ലേ? വന്നിട്ട് അങ്ങോട്ട് പോയി. എങ്ങോട്ട്? ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ. ഇരുട്ടല്ലേ, ഈ മൈതാനത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ തന്നെ തമ്മിൽ തമ്മിൽ കാണില്ല. വിലപ്പാ, താനെന്താ ഒന്നും മിണ്ടാത്തത്? തന്റെ മറുപടി കിട്ടാൻ വേണ്ടിയാ ഇദ്ദേഹം എന്റെ കൂടെ ഇങ്ങോട്ട് തന്റെ പിന്നാലെ വന്നത്. നിങ്ങളോട് ഒരു തെറ്റ് ചെയ്യാൻ പറയേണ്ടി വന്നത് വേദനയുണ്ട്, നിവൃത്തിയില്ല. വളരെ വേഗം പണിയെടുത്ത് പറഞ്ഞ ദിവസം സാധനം എനിക്ക് തരണം. വിലപ്പന മനസ്സിലായില്ലേ? മനസ്സിലാകാനിട്ടല്ല, പിന്നെ എന്നെ കൊണ്ടാവില്ല. ഞങ്ങൾക്ക് തോക്ക് പണിയാൻ പാടില്ല. ഈ വയസ്സ് കാലത്ത് ഞാൻ ജയിലിൽ പോകേണ്ടി വരും. തനിക്ക് ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? തന്നെ തൂക്കി കൊല്ലാൻ ഇരിച്ചാ പോലും അവിടെ നിന്നിങ്ങോട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവരും. അറിയോ, മൂന്ന് നാല് തലമുറകൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു കാരണവർക്ക് അന്നത്തെ മഹാരാജാവിൽ നിന്ന് പാരിതോഷികമായി കിട്ടിയതാണ് ആ തൂക്ക്. തറവാടിന്റെ അന്തസ്സും ഐശ്വര്യം ആ തോക്ക് കുടുംബത്തുള്ളത് കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് പോലും വിശ്വസിക്കുന്ന ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ കാരണവർ. അതെ, ആ തോക്ക് നഷ്ടപ്പെട്ട ആ തോക്കിനെ സംബന്ധിച്ച് എല്ലാ വിവരവും ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളെ കൊണ്ട് അതുപോലെ തോക്ക് പണിയാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തരാൻ വന്നത്. വേലപ്പ, താനിത് പണിത് കൊടുത്തോണ്ട് ഒരു ഇതും ഉണ്ടാവില്ല. താൻ വിഷമിക്കണ്ട, ഇരട്ടക്കുഴലാണ് വേണ്ടത്. വാർപ്പ് സാധനം വാങ്ങേണ്ടതെല്ലാം വാങ്ങാം. പണം ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ തരാം. വേണ്ടത് എന്നോട് പറഞ്ഞാൽ മതി. ശങ്കുണ്ണിയോടെ കുറച്ച് ദിവസം പണിക്കൊന്നും പോണ്ടാന്ന് പറയും. അച്ഛനും മോനും കൂടിയിട്ട് ഒന്നങ്ങോട്ട് ഉത്സാഹിച്ച ഒരു ഒന്നാന്തര ഉരുപ്പടി ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. എന്താ വേണ്ട, അവൻ വേണ്ട, ഞാൻ തനിയെ പണിത്. അയ്യോ, അത് പറ്റില്ല. എപ്പോഴും വയസ്സായില്ലേ, ഒറ്റയ്ക്ക് ഇതെല്ലാം പണിയാൻ പറ്റുമോ? ശങ്കുണ്ണി കൂടെ ഉണ്ടായിരുന്നത് നല്ലതാണ്. അതെ, എന്നെ ആരും തന്നെ ഏൽപ്പിച്ചാ മതി. എന്തിനാ എന്നോട് പറയുന്നത്? ഞാൻ തനിയെ പണി. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാ. വിഷമിക്കണ്ട, ഒറ്റയ്ക്ക് പണിയാൻ സാധിക്കില്ല, ഒറ്റയ്ക്ക് അങ്ങോട്ട് പണിതോളൂ. അല്ല, ഇരുമ്പ് പഠിപ്പിക്കാനും കൂടെ പഠിച്ച് പഠി അടിക്കാനും ഒക്കെ സഹായത്തിനൊരു ആള് വേണമല്ലോ എന്ന് കരുതിയാ ഞാനാണ് അത് പറഞ്ഞത്. ഞാൻ നാളെ വരാം. അപ്പൊ പറഞ്ഞ പോലെ
അവളവിടെ ഇല്ല. അയാളോ? ആര്? ആ കൃഷ്ണൻകുട്ടി. അയാളെ ഞാൻ കണ്ടില്ല. എന്റെ ഭഗവതി. വീട് കത്തിക്കാൻ വന്നില്ലേ? വീട് കത്തിക്കാൻ കൂട്ടുകാരെ ഞാൻ ചോദിച്ചത് എന്റെ ആശാ
എന്റെ ആശാനെ ഇവിടെ എങ്ങാനും കണ്ടോ? ആശാനെ കണ്ടോ? ഇരിക്കുമോനെ? ഇരിക്കുമോനെ? തള്ളെ തല്ലി. മോനെ, മോനെ ഒരു കഥ കേൾക്കണം. തള്ളെ തല്ലി വേണുവിനെ പറ്റി മോൻ കേട്ടിട്ടില്ലേ? ഇല്ല. അല്ല, ഉണ്ട്. എന്നാ ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ ഇരുമ്പമേലു എന്നായിരുന്നു തള്ളേത്തല്ലി വേലുവിന്റെ പേര്. അല്ലേ മോനെ? പിന്നെന്താ അവന് ഈ തള്ളേത്തല്ലി ഇരുമ്പ്? തള്ളേത്തല്ലിന് പേര് വരാൻ കാരണം ഞാൻ ചോദിച്ചേക്ക് വരാമേ. ഇരിക്കണെ പാലമുണ്ടായ വെച്ചു കുടിക്കും. ഓ, അവിടെ ഇരുന്നോ. മര്യാദക്ക് ഇരിയടവിടെ ഇരിയടവിടെ ഇരിക്ക. തള്ളെ തല്ലി വേലുവ് മേലിറങ്ങി ശീലിച്ചോനല്ല, വയറ് നിറച്ചങ്ങനെ തിന്നും, എന്നിട്ട് കിടന്നുറങ്ങും. തള്ളെ കൊണ്ട് പണിയെടുപ്പിക്കും. ദേഷ്യം വന്ന കൈ കിട്ടിയതെല്ലാം വലിച്ചെറിഞ്ഞ് തള്ളെ കാട്ടും. തള്ള കൊയ്യാൻ പോയാ കുറ്റം, പോയില്ലേ കുറ്റം. നെല്ല് കൊണ്ടുവന്നാ കുറ്റം, അരി കൊണ്ടുവന്നാ കുറ്റം. അങ്ങനെ വേലു തള്ളെ തല്ലി 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 തള്ള ചത്തുടാ. ഇവിടെ വാട, ഇവിടെ വാട. എന്നിട്ടോ തള്ളെ ഒരു കുഴി കുഴിച്ച് അതിനകത്ത് കുഴിച്ചിട്ടു. എന്താ വേലു, നീ ഒന്ന് മിണ്ടാത്തേ. എന്റെ പേര് വേലു എന്നല്ല, പൊന്നല്ല. എന്താ എന്താ പറഞ്ഞ? വേലു എന്നല്ല. നല്ല നേരപ്പോ ഞാൻ വേലു എന്നാ വിചാരിച്ചത്. ആ ശങ്കുണ്ണിയുടെ അച്ഛന്റെ പേരെന്താന്ന് അറിയാമോ നിനക്ക്? അറിയാം. അല്ല അറിയാം. ഏ വേലുവേ, നിനക്ക് നിനക്കറിയാമോ ശങ്കുണ്ണിയുടെ അച്ഛന്റെ പേരെന്താന്ന്? എന്റെ പേര് വേലു എന്നല്ല, തന്റെ കൊല്ലിന്നാ. ഏ, ഞാൻ കൊടുത്ത പേരാ. വേലുവേ, നിനക്ക് ഒരു സ്ഥലം കാണണം. വേണ്ട. എടാ, ഞാൻ കാണിച്ചു തരാം. നീ നീ വാ എന്റെ കൂടെ, ഞാൻ കാണിച്ചു തരാം. എടാ, എന്നെ ഒന്ന് പിടിച്ചെണീപ്പിക്കടാ, എനിക്ക് എണീക്കാൻ വയ്യ. പിടിച്ചെണീപ്പിക്കടാ വേലുവേ. വേലുവേ, നിനക്ക് ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. നീ എന്റെ കൂടെ വെറുതെ വന്നാ മതി കേട്ടോ. നീ ബാ, എന്റെ എന്റെ കയ്യെ പിടിച്ചോ. ബാ ബാ, നീ മിണ്ടാതെ ശബ്ദം ഉണ്ടാക്കാതെ വരണം കേട്ടോ. ബാ. പൂരം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം സൂര്യൻ അങ്ങനെ ഉദിച്ചു പൊങ്ങി. ഞാൻ ആദ്യം പിന്നെ പോയി കുളിച്ചു. തന്റെ ആശാനെ ഇതേ ആ പറമ്പിൽ നിൽക്കുന്നുണ്ട്. നല്ലോണം കുടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. നടക്കാൻ വേദനെന്ന് വിഷമിക്ക. അത് തന്റെ ആശ തന്നെയാ. എന്നെ കണ്ടപ്പോഴേ വേലപ്പിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഏതാന്ന ചോദ്യം. എനിക്ക് വേണ്ട, എവിടെയെങ്കിലും പോയി ചത്തോട്ടെ. എനിക്കെന്താ? തോന്നില്ല തോന്നില്ല.
പോകാൻ തോന്നണുണ്ട്. സുന്ദരി അയ്യപ്പൻ വിളക്ക് കാണാൻ വന്ന് അവിടെ എല്ലാം ഒരാള് തിരയുന്നതാണ് സ്വപ്നം. ആ സുന്ദരി ആരെ പോലെ ഇരുന്നെന്ന് അറിയുമോ? എന്റെ ജാനുവിനെ പോലെ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഇന്നലെ പോയിരുന്നോ അയ്യപ്പൻ വിളക്ക് കാണാൻ? ഞാൻ പോയില്ല, ചേച്ചി പോയി. ജാനു എന്താ പോവാൻ? ചേച്ചിയുടെ കൂടെ ആരും പോയിരുന്നില്ലേ? ചേച്ചി എന്നിട്ട് ഇവിടെ തെറ്റിപ്പിരിഞ്ഞു. ഇന്നലത്തെ ആ സംഭവം കാരണം ഞാനിന്ന് കുറച്ച് വൈകിയാണ് ജോലിക്ക് വന്നത്. അയാൾ എന്നെ തെറി പറഞ്ഞു. അതൊന്നും കേൾക്കേണ്ട കാര്യം എനിക്കില്ല. ഞാനും ചുട്ട മറുപടി കൊടുത്തു. ഞാൻ നാളെ കുറെ ദൂരെ ഒരിടത്ത് ജോലിക്ക് പോവാം. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റും. ഇയാളുടെ കൂടെ നിൽക്കുന്നേക്കാൾ കൂടുതൽ പണം എനിക്ക് സമ്പാദിക്കാൻ കഴിയും. ഇനി ഞാനൊന്ന് സൂക്ഷിക്കാൻ പോവുക. ജനു, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയും. എന്നാൽ ദേ ഇത് വാങ്ങും. ശ്രദ്ധയോടത് വായിച്ച് എനിക്ക് മറുപടി തരണം. നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മറുപടി പറഞ്ഞാൽ മതി. എന്താ, നാളെ തന്നെ എനിക്ക് മറുപടി കിട്ടണം.
ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിരിക്കും. പക്ഷെ അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടതായി പോലും ഭാവിക്കരുത്. എന്താ ഇങ്ങോട്ട് നോക്കൂ, പറഞ്ഞു മനസ്സിലായോ? Gotcha.
ആയിക്കോട്ടെ. കൃഷ്ണൻകുട്ടി, നീ എന്റെ മുന്നില് ഈ തീപ്പെട്ടി കൊല്ലിയ തീപ്പെട്ടി കൊല്ലി കത്തിയ തീപ്പെട്ടി കൊല്ലിയാടായി. കൃഷ്ണൻകുട്ടി, നീ എന്റെ മരുന്ന് കത്തിക്കാടാക്കുന്ന പറഞ്ഞു അല്ലേ? ആശാനെ, അവൻ മന്ത്രവാദിയ, മുട്ടിക്കണം. കൃഷ്ണൻകുട്ടി, ഇത്രയും കാലം എന്റെ കൂടെ പണിയെടുത്തവനല്ലടാ, എന്റെ കയ്യിൽ നിന്ന് അല്ലടാ നീ പണിയൊക്കെ പഠിച്ചത്. എന്നിട്ട് നീ എന്റെ എതിരാളിയായി. നമ്മക്കും മന്ത്രവാസം ചെയ്യണം, അവന്റെ വരുന്നും കത്തണ്ട. ആശാനെ, എനിക്ക് വേണ്ട സങ്കടം വരുന്നു. എന്റെ കൈ താഴെ നമ്മുടെ മരുന്ന് വരെ പോയി ആ കസാല ആ മേനോ കുഞ്ഞ് വരുമ്പോ ജീവിക്കാൻ കൊടുക്കാനാണ്. എന്നാ തിന്നേ കൊണ്ടേക്ക് മേനോ കുഞ്ഞ് വരുന്നതിന് മുമ്പ് ശരിയാശാനെ, എന്നാ നമുക്കൊന്ന് പോങ്ങാം. ണോ ഓർക്കാണോ
എന്താ പേര്? മഹിളാ സമൂഹത്തിന്റെ വർഷത്തിന് കുട്ടി പാടുന്നുണ്ടോ? ആരാ പറഞ്ഞത്? എന്റെ സഹോദരിയ നിങ്ങളുടെ പ്രസിഡന്റ്, അവർ പറഞ്ഞു കുട്ടിയെ പറ്റി. ഞാനും അറിഞ്ഞു. എന്ത്? സമാജത്തിലുള്ളവരൊക്കെ പറഞ്ഞു നന്നായിട്ട് പാടാനറിയാവുന്ന. എനിക്കോ? എന്താ പാടാറില്ലേ? പാടാറുണ്ട്, പക്ഷെ എന്റെ പാട്ട് കുട്ടിയെ പോലെ തീരെ ഇഷ്ടപ്പെടില്ല. എന്നെ എന്തിനാ ഈ കുട്ടിയെ കുട്ടിന്ന് വിളിക്കുന്നത്? ജാനു എന്ന് പേര് വിളിച്ചാ പോരെ, പേര് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്റെ ഇഷ്ടം ഇതാണ്. സമാജത്തിലുള്ളവരൊക്കെ പറഞ്ഞു. എന്ത്? ചില പ്രത്യേക ഇഷ്ടമുള്ള ആളാണെന്ന്. ഞാൻ നിങ്ങൾക്കൊരു വിഷയമാണല്ലേ, എന്നെ പോലുള്ളവരെ പറ്റിയെല്ലാം സംസാരിച്ചിരിക്കാനാണോ സമാജത്തിൽ പോകുന്നത്? എല്ലാവരെ പറ്റിയും സംസാരിക്കാറില്ല. പിന്നെ എന്നെ പറ്റി മാത്രമാണ് പറയൂ. ഇങ്ങോട്ട് നോക്കൂ, കുട്ടി എന്റെ മുമ്പിൽ സംസാരിക്കുന്ന മുഖത്തേക്ക് നോക്കണം. എന്നോട് നോക്കി സംസാരിക്കണം പറഞ്ഞത്? എന്നെ പറ്റി മാത്രമാണ് സംസാരിക്കാറ്? അതെ. കുട്ടി അതിൽ പങ്കുകൊള്ളാറുണ്ടോ? ഉണ്ട്. മേലിലത് ചെയ്യരുത്, ചീത്തശീലമാണത്. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി എന്ന് പറയോ. ഒരു തോക്ക് പണിപ്പിച്ച് നിങ്ങളെ ദ്രോഹിക്കണമെന്ന ദുരുദ്ദേശമൊന്നും എനിക്കില്ല. തലമുറകളുടെ പഴക്കമുള്ള ഒരു ഇരട്ടക്കുളം തോക്ക് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആ കഥയൊക്കെ ഇന്നലെ ഇദ്ദേഹം എന്നോട് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ ഇദ്ദേഹത്തിനെ കൂട്ടി ഇങ്ങോട്ട് വന്നത്. എനിക്ക് കേൾക്കണം, ഞാനല്ലേ പറയുന്നത്. ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ചതിച്ചതാണ്. ഇയാളുടെ കാർന്നോരാണെങ്കിലോ മഹാവാശിക്കാരനും. തോക്ക് നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞ വലിയ കുഴപ്പാ. അതുകൊണ്ടാണ് പഴയ ലൈസൻസിൽ തന്നെ ഒരു തോക്ക് പണിയാമെന്ന് കരുതിയത്. ശങ്കുണ്ണിനെ സഹായിക്കില്ലേ? എന്താ ഒന്നും പറയാത്തത്? എന്റെ അച്ഛൻ നിങ്ങൾക്ക് വാക്കുന്നല്ലേ, ആ അച്ഛൻ പണിത് തരും. എനിക്ക് എന്റെ പണിസ്ഥലം വരെ ഒന്ന് പോണം. ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ ഞാനും വരാം. ഒന്ന് ശ്രമിച്ചാൽ ഞാൻ പോകുന്ന മുമ്പ് നിങ്ങൾക്ക് തരാൻ കഴിയും. എന്നാ ഞങ്ങൾ വരട്ടെ. Thank you.
നീ രാവിലെ എങ്ങോട്ടാ പോയിരുന്നു? എന്താ ഇന്ന് ഇനി പോകുന്നില്ല? എന്നാലും വേഗം വയ്ക്കോ, ആ സാരി വെച്ചു കൊടുത്തോ. ജാനു, നിന്റെ തുണികളും കൂടി ഞാൻ അലക്കിയിട്ടുണ്ട്. എനിക്ക് അല്പം വെള്ളം കുടിക്കണം. ഞാൻ നിന്നോട് എന്താ ചോദിച്ചത്? കഞ്ഞിവെള്ളല്ലേ ചോദിച്ചത്? എന്താ അത്ര ആകത്ര ജോലി? അയ്യപ്പ മുളക്കാണ് നീ ഒരു കഴിക്കുന്നുണ്ടോ? ഞാൻ ഒരു വിളക്ക് കാണാൻ അയച്ചിട്ടില്ല. എന്നാൽ നിനക്ക് പോകണമായിരിക്കും. പോകണമെങ്കിൽ പോകണം, ഞാൻ അറിയുന്നില്ല. അന്വേഷിച്ചു വരാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഞാൻ അങ്ങനെ തരിച്ചു പോണില്ല. അങ്ങനെ പോണമെങ്കിൽ എനിക്ക് കല്യാണത്തിന് മുമ്പേ പോകുമായിരുന്നു. കല്യാണത്തിനൊന്നും പോയിട്ടുണ്ടല്ലെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിച്ചിട്ട് മതിയായിരുന്നില്ലേ? ഇപ്പോൾ അങ്ങനെ തോന്നുന്നു. എന്റെ കഷ്ടകാലമുണ്ട്, എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഒന്ന് തോന്നിയാലും എന്നെ പറ്റി ഒന്നും കേൾക്കില്ല. കേട്ടാലും അന്ന് എന്റെ തലയിൽ കയറില്ലല്ലോ. ഞാനൊരു ചതിയിൽ കുടുങ്ങിയില്ലേ? ഇന്ന് നീ കാരണം എന്റെ കുടുംബം നശിച്ചു നിൽക്കുകയാണ്. എന്റെ കുടുംബത്തുള്ളവർക്ക് എന്നോടൊന്ന് പറയാണ്. അമ്മയ്ക്ക് വിശക്കുന്നു, കഞ്ഞുകാലായോ? അമ്മയ്ക്ക് വിശക്കുന്നു. ശങ്കുണ്ണി, ശങ്കുണ്ണി, ദാ അമ്മ കഞ്ഞി കുടിച്ചു വരുന്നവരെ നീ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. അമ്മ ഇപ്പൊ വരാൻ കഞ്ഞി കുടിച്ചു. ഓടി വരാം.
ചുമ്മാ ഓടി വരാം കേട്ടോ. എന്തിനാ വന്നത്? കാഴ്ച കണ്ട് രസിക്കാനായിരിക്കും. ആരെ കാണാനോ വന്നതെന്ന്? എന്റെ പ്രത്യേകിച്ച് ആരെയും കാണാനല്ല വന്നത്. കുറച്ച് വെള്ളം കുടിക്കണം, ബീഡി ഒന്ന് വലിക്കണം, അല്പം വിശ്രമിക്കണം, അത്ര തന്നെ. ഇത് തണ്ണീർപ്പന്തലാണല്ലോ. അല്ലല്ലോ, ഇത് രാജകൊട്ടാരമല്ലേ? ഇതൊരു പാവപ്പെട്ടവന്റെ വീടാണ്. നിങ്ങൾ അനാവശ്യമായി ഇവിടെ വരരുത്, എനിക്കത് ഇഷ്ടമല്ല. അല്ല കാർത്യാനി, ഈ അനാവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു തരണോ? ആ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചാ കൊള്ളാം. കാർത്യാനി, കുറച്ച് വെള്ളം വരട്ടെ. പച്ചവെള്ളമായാലും മതി. ഞങ്ങൾ പാവങ്ങളാണ്. വല്ലവരും എന്തെങ്കിലും പണിയാൻ ഏൽപ്പിച്ച അതിന് കിട്ടുന്ന കൂലി കൊണ്ടാണ് എന്റെ കുടുംബം കഴിയുന്നത്. ഒന്നും കിട്ടാത്ത അവസരത്തിൽ ഞാൻ പുറത്തെങ്കിലും പണിക്ക് പോകും. നിങ്ങളെ പോലൊന്നും എനിക്ക് എന്റെ കുടുംബത്തെ നോക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, കഴിയാറുമില്ല. എന്നെ ദ്രോഹിക്കരുത്. കാർത്യായനി, മനസ്സിലായില്ല? മനസ്സിലാവില്ല. തനിക്കെന്താ കോപം വരുന്നുണ്ടോ? ഇതുവരെ സങ്കടമായിരുന്നു, ഇനി കോപം വരും. കോപം വന്നാൽ എന്ത് ചെയ്യും? എന്നെയും കൂടെ കൊണ്ട് അടിച്ചു കൊല്ലുമോ? കുറച്ച് തീ കെട്ടെ, വേഗം വേണം. എനിക്ക് അത്ര വലിയ തിരക്കൊന്നുമില്ല. ഈ വെള്ളം അങ്ങോട്ട് വെച്ചാൽ, പാത്രം അങ്ങോട്ട് വെച്ചാൽ കൊള്ളാം. എനിക്ക് തിരക്കുണ്ട്. കള്ളത്തോക്കാണല്ലോ പണിയുന്നത്. തോക്ക് പണിയാൻ ലൈസൻസ് ഒന്നുമില്ലല്ലോ. ഉണ്ടോ? ആ അപ്പൊ വേഗം വേണം, ഇല്ലെങ്കിലേ ജയിലിൽ പോകേണ്ടി വരും. നിങ്ങൾ എന്തിനാ ഭാവം? നിന്നെ ഒന്ന് നേരിടാൻ തന്നെ. എന്താ കാത്യാനി? വീട് കത്തിച്ചിട്ട് വേഗം പോണം, ഇവിടെ ഇരിക്കരുത്. ഞാനിവിടെ കുറച്ചു നേരം ഇരിക്കാൻ തന്നെയാണ് വന്നത്. ഞാനെന്ന് വിചാരിച്ചാൽ അത് നടക്കണം, നടന്നില്ലെങ്കിൽ നടത്തും. അതിവിടെ വേണ്ട, അത് നടത്തിപ്പോ. ദേവകി, ഇതങ്ങോട്ട് വയ്ക്ക്. Thank you.
അയ്യോ ഒരു കാര്യം അറിയാമോ? ശങ്കുണ്ണിയുടെ അച്ഛനെ തന്റെ കൊന്നവനാ. ആ ആരോടും പറയല്ലേ. ദേ നീ വാ, ഞാൻ കാണിച്ചു തരാം. അമ്മേ അവിടെ ഇറങ്ങൻ. അയ്യോ വീട്ടിലാ, ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. അവിടെയാ കുടിച്ചിട്ടിരിക്കുന്നത്. അവിടെ ആരോടും പറയല്ലേ. ശങ്കുണ്ണിയുടെ അച്ഛനെ അവൻ കൊന്നിട്ട് കുഴിച്ചിട്ടിരിക്കുന്ന അവിടെയാ. ഞാൻ കാണിച്ചു തരാപ്പാ. ഞാൻ നെല്ല് ചിക്കുമ്പഴേ ആലേന്ന് നിലവിളി കേട്ടു. ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ തന്ത കടന്ന് പെടയ്ക്കുന്നു. എന്റെ അച്ഛൻ മരിച്ച കാര്യമില്ലേ പറയാം? ഞാൻ പറയാം. അയ്യോ പറയണ്ട. ശങ്കുണ്ണി കേക്കും, ശങ്കുണ്ണി കേക്കും, പറയണ്ട. എന്റെ അച്ഛനെ ഞാൻ കൊന്നതാ. കൂടം കൊണ്ട് തലയ്ക്കടിച്ചാ ഞാൻ കൊന്നത്. കൂടം കൊണ്ടടിച്ചാ കൊന്നത്. കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ? എന്റെ 30-ാമത്തെ വയസ്സിലാ ഞാൻ ഇവളെ ആദ്യമായിട്ട് കാണുന്നത്. ഇവളെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് തോന്നി. അറിഞ്ഞപ്പോ അച്ഛൻ എന്നെ കൊല്ലാൻ വന്നു ആ കൂടം കൊണ്ട്. എന്നിട്ടും ഞാൻ പോയി ഇവളെ ഈ കുടുംബത്തേക്ക് കൂട്ടിക്കൊണ്ടു. ഇവളെ കണ്ടപ്പോ, ഇവളെ ഈ കുടുംബത്ത് താമസമായപ്പോ അച്ഛന്റെ മട്ടൊക്കെ മാറി. എന്നോടും ഇവളോടും സ്നേഹം കാണിച്ചു. പക്ഷേ പിന്നീടാ എനിക്ക് മനസ്സിലായത്, അച്ഛൻ ഇവളെ മരുമോളെ പോലെയല്ല. ഒന്നു രണ്ടു ദിവസമല്ല, 8-10 വർഷമാ ഞാനത് മനസ്സിക്കൊണ്ട് നടന്നത്. ഇവളെ ഒരു പാവം നല്ലോളായിരുന്നു. ഒരു ദിവസം ആലയിൽ പണിയെടുക്കുമായിരുന്നു ഞാനും അച്ഛൻ. അച്ഛൻ പഴുപ്പിക്കണ ഇരുമ്പില് ഞാൻ കൂടം കൊണ്ട് ആഞ്ഞടിക്കുമായിരുന്നു. ഇവള് മുറ്റത്ത് നെല്ലിരിക്കുമായിരുന്നു. അച്ഛൻ ചിരിച്ചോണ്ട് ഇവളെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കാൻ തുടങ്ങി. എനിക്കത് സഹിച്ചില്ല. നിങ്ങൾക്ക് സഹിക്കോ? നിങ്ങളാണെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കോ? എന്നെ തലക്കുകയും വേണ്ടില്ല. അച്ഛനെ ഈ കൈ കൊണ്ട് ഞാൻ തന്നെ കുഴിച്ചിടുകയും ചെയ്തു. എന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടിട്ടല്ല ഞാൻ അടിച്ചത്. ദേഷ്യം കൊണ്ട്, സങ്കടം കൊണ്ട് ചെയ്തു പോയതാ. ഇവളല്ലാതെ മറ്റാരും അതറിഞ്ഞില്ല. ഇപ്പോ ഇപ്പൊ ഇവള് പറയുന്നത് എന്താണെന്ന് അറിയോ? എന്റെ അച്ഛൻ എന്നോട് ചെയ്ത പോലെ ഞാനും എന്റെ മകനോട്, എന്റെ അച്ഛനെ
അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ നാടകം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഈ കഥകൾക്ക് ശേഷം 6 മാസങ്ങൾക്ക് ശേഷമാണ് കൊല്ലാതെ
ഇപ്പോ ഈ വശത്തുനിന്ന് തുടങ്ങിയോ? ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? വല്ലയിടത്തും പോയി ചാകണോ? ചാകണമെങ്കിൽ 10 or 25 കൊല്ലം മുമ്പായിരുന്നു. പക്ഷെ എന്നെ പോകാൻ അനുവദിക്കാതെ ഇവിടെ കെട്ടിട്ടിരിക്കല്ലേ? എന്റെ കാല് കെട്ടിട്ടിരിക്കല്ലേ? ഈ കെട്ടൊന്നടിക്കോ, എന്നെ ഇവിടെ നിന്നൊന്ന് പോകാൻ അനുവദിക്കോ, അനുവദിക്കോ എന്ന്. ആ മേനോൻ കുഞ്ഞ് ഇന്നലെ വന്ന് ശങ്കുണ്ണിയെ ജാമ്യത്തിനെടുത്തു. അച്ഛേജി, കുറച്ച് കഴിഞ്ഞ ശങ്കുണ്ണി ഇങ്ങോട്ട് വരും. വേനപ്പ വേനപ്പ ശങ്കുണ്ണിയെ ജാമ്യത്തിനെടുത്തു എന്ന് അറിഞ്ഞിട്ട് തനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത്? കൃഷ്ണൻകുട്ടി എന്ന് അറിയിച്ചത് കൊണ്ടാണ് ശങ്കുണ്ണിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതെന്ന ഞാൻ ഇന്നലെ വരെ ധരിച്ചിരുന്നത്. ഇന്ന് അവിടെ പോയപ്പോഴാണ് അറിയുന്നത് കൃഷ്ണൻകുട്ടി അല്ല ചതിച്ചത്, ശങ്കുണ്ണിയുടെ അച്ഛനാണ്. ശരോ, താൻ എന്തിനാ ഈ പണി ചെയ്തത്? ശരിക്കൊന്നും മനസ്സിലാകുന്നില്ല. വേലപ്പ ശങ്കുണ്ണിയെ ഇവിടെ നിന്ന് അകറ്റാൻ വേണ്ടിയല്ലേ താനിന്ന് പോയി ചെയ്തത് അല്ലേ? വേലപ്പ തന്നെ വക്കീൽ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വന്നത്. അവിടെ നിൽക്ക് വേലപ്പ, അവിടെ നിൽക്കാൻ വേലപ്പ. എന്താ നീയും ജയിലിലാണോ? ആഹാ, സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോ. പഠിപ്പിച്ചതല്ലേ? ഈ പറയുന്ന ആള് തന്നെ ഒന്നും അറിഞ്ഞൂടാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. ഇപ്പൊ എല്ലാം അറിയാവുന്ന ഒരു സ്ത്രീ ആയല്ലോ അല്ലേ? ജനു ഇവിടെ വരെ ആരുമില്ല. ഇല്ല, എന്താ? ഇനി ഞാനിങ്ങോട്ട് വരില്ല. നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് കുറച്ച് വിവരമൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ നിന്നെ തന്നെ വിളിക്കുന്നത്. ഞാൻ ഇനി അങ്ങനെയൊന്നും വരില്ല. ധനു, ഞാനൊരു തീരുമാനം എടുത്തിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മുമ്പ് ഒരു കത്ത് വന്ന് എന്നെ വിളിച്ചപ്പോ ഞാൻ വന്നില്ലേ? എന്നിട്ട് വന്നു. എന്നിട്ട് എന്തുണ്ടായി? നിന്നെ ഇവിടെ തിരിച്ചു കൊണ്ടാക്കി. അല്ലാതെ എന്താ ഉണ്ടായത്? ചേട്ടൻ എന്നെ തല്ലി കൊല്ലുന്നാ വിചാരിച്ചത്. സമാജത്തിന്റെ വാർഷികം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. എല്ലാരും വിചാരിച്ചിരുന്നതേ ഞാൻ അങ്ങോട്ട് പോയിരുന്നാ. അന്ന് എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ട് പോയത്? നിന്നോടുള്ള സ്നേഹം കൊണ്ട്. അയ്യടാ, സ്നേഹം കൊണ്ട് മാത്രമാണെങ്കിലേ എന്നെ കൂടെ താമസിപ്പിക്കില്ലേ? അങ്ങനെയല്ലേ എനിക്ക് അന്ന് കത്തന്ന കത്തിൽ എഴുതിയിരുന്നത്? അതെ, ഇനി നിന്നെ എന്നും എന്റെ കൂടെ താമസിപ്പിക്കാനാണ് ഇപ്പോൾ ഞാൻ വിളിക്കുന്നത്. നിന്നെ കല്യാണം കഴിച്ച് മരണം വരെ എന്റെ കൂടെ താമസിപ്പിക്കാനാണ് ഇപ്പോൾ വിളിക്കുന്നത്. ജനു, എനിക്കൊരു കാര്യം അറിയണം. എന്താണ്? ചോദിച്ചോളൂ. എന്റെ ചേച്ചി കഷ്ടത്തിലായിരിക്ക. ആരാണ് പാപം ചെയ്തതെന്നല്ലേ നിനക്കറിയേണ്ടത്? അതെ, ആരാ? ആളെ ഞാൻ തന്നെ പറയണോ? വേണം, എനിക്ക് അയാളെ ഒന്ന് കാണണം. ഓ, ഞാൻ എങ്ങനെയാണ് പറയുക? ജനു, കുറെ നാളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു തോക്ക് പണിയിക്കാൻ ഒരാൾ വന്നില്ലേ, ഒരു പരിഷ്കാരി? അതെ, ആ തമ്പുരാൻ തന്നെയാണ് ഈ ചതി ചെയ്തത്. നേരാണോ?
അതെ സത്യമാണ്. അല്ലെങ്കിൽ അയാൾക്ക് എവിടെ നിന്നെങ്കിലും തോക്ക് വാങ്ങിയാൽ പോരായിരുന്നോ? ഇത്രയും ബുദ്ധിമുട്ടി വന്ന് ഇവിടെ വന്ന് തോക്ക് പണിയിക്കണമായിരുന്നോ? അയാൾ ഇവിടെ വന്ന ദിവസം തന്നെ എനിക്ക് സംശയം തോന്നിയതാ. അയാളൊരു വിഷപ്പാമ്പാണ്. പണവും സൗന്ദര്യവും ഉണ്ടെന്ന് കരുതി പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ ഞാൻ തരത്തിന് കിട്ടിയാൽ രണ്ട് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ കാത്തു നടക്കുകയാണ്. ജനു, നീ എന്റെ കൂടെ ഇന്ന് രാത്രി തന്നെ വരണം. അന്നത്തെ പോലെ ഞാൻ വഴിയിൽ പോയി കാത്തു നിൽക്കും. അമ്മ തുടങ്ങി പഠിച്ചു പറമ്പിലൊക്കെ മഹാമാതി ആരാണെന്ന പറഞ്ഞത്? ഒരിക്കൽ കേട്ടതാണല്ലോ. ഒരിക്കൽ കൂടി കേൾക്കണമെന്നുണ്ട്. അല്ല, എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. കുറെ നാളായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഇനി കുറച്ചു ദിവസം താമസിച്ചിട്ട് പോയാ പോരെ? പോരല്ലോ. എന്നാലോ? എന്നാ ഇപ്പൊ ഇവിടെ വന്നത് എന്തിനാന്ന് എനിക്ക് അറിയണം. അല്ല, നീ എന്തിനാ മോളെ എന്റെ കാര്യത്തിൽ ഇത്ര അധികം താല്പര്യം കാണിക്കുന്നത്? അയ്യോ, അത് കഷ്ടമാണ്. നിനക്കൊരു ഭർത്താവുള്ളതല്ലേ? എന്നാലേ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടാതെ എത്രയും പെട്ടെന്ന് വേറൊരാളെ തേടുന്നതാണ് നല്ലത്. അതിനെ പറ്റിയ ഒരാൾ ഇവിടെ തന്നെ നിൽക്കുകയല്ലേ? എന്നെ ഉദ്ദേശിച്ചാണോ? അതെ. ഞാൻ ഈ അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നവനല്ല. സ്വന്തം മുതൽ അന്യന്റെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോണതും അത്ര നല്ലതൊന്നുമല്ല. ഞാൻ അങ്ങനെ ഇവിടെ ഒന്നും ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. നിനക്ക് എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്ന് വീണ് കിട്ടിയോ? എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്റെ നാത്തുവിന്റെ കാര്യമാണ്. നിങ്ങളെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്റെ നാത്തുവിനൊരു പാവമാണ്. അവളെ നിങ്ങൾ ഇനിയിട്ടിങ്ങനെ കഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ അവളെ രക്ഷിക്കണം. രക്ഷിക്കില്ലേ? കള്ളപ്പണം കിട്ടിയാൽ കുഴിച്ചിടണം. പേടിയുണ്ടെങ്കിൽ മറ്റാരെങ്കിലും അറിയുന്നതിന് മുമ്പ്. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളെ വെറുതെ വിടാന്നാണോ വിചാരം? നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങി പോകാൻ പറ്റുന്നാണോ വിചാരം? എന്നെ കൊടുക്കാനാ നോക്കണത്? അല്ലേ ചത്തോടെ ഇതിലും വേണം.
Yeah.
കാട്ടുതീ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു.